അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വാലന്റൈൻസ് ഡേ സീരീസ് നമ്പർ 8 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുപ്പിയായിട്ടാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ജാമിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ദാ ഈ ഒരു ഉരുണ്ട ടൈപ്പ് ഒരു ബോട്ടിലാണ്. ഇത് ഹണി വാങ്ങുമ്പോൾ കിട്ടിയ ഒരു ബോട്ടിലാണ് കേട്ടോ. നല്ല ഇതുപോലത്തെ ഉരുണ്ട ടൈപ്പ് ബോട്ടിൽ എടുക്കുകയാണെങ്കിലാണ് കാണാൻ കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നീളത്തിലുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഗ്ലിറ്റർ പൗഡർ. ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡാണ്. നമ്മുടെ തീമെന്ന് പറയുന്ന വാലന്റൈൻസ് ഡേ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഗ്ലിറ്റർ പൗഡർ എടുക്കാം. എൻ്റെ കയ്യിൽ ഇത് ഇതുപോലെ പല കളേഴ്സിലുള്ളതുണ്ട്. ഇതിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇത് വല്ലാണ്ടൊരു തിൻ ആയിട്ടുള്ളൊരു പൗഡറൊന്നുമല്ല, കുറച്ചിങ്ങനെ ഫ്ലേക്സ് ടൈപ്പാണ്. നമ്മൾ പറഞ്ഞാൽ വലിയ ഫ്ലേക്സ് ഒന്നുമല്ല കേട്ടോ. ചില ആളുകൾക്കൊക്കെ ഗ്ലിറ്റർ പൗഡർ അലർജിക് ഉണ്ടാവും, അപ്പോൾ അവരതൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ മെയിൽ ഐ ഡിയും കൂടെ തരുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബുക്ക് പേപ്പറാണ്. ഇതിന് പകരമായിട്ട് ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. ഇത് നമുക്ക് പലതായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതാ കുറച്ചിങ്ങനെ മടക്കി മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്നെ പോലെ മടക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു ചെറിയൊരു സ്ക്വയർ മടക്കിയിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഇതാ ഇതിൽ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പേപ്പർ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഹാർട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ മടക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ചധികം ഹാർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഹാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലേ കാണാൻ അത്ര ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ അളവിൽ കിട്ടാനും ഒറ്റയടിക്ക് കുറേ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് പേപ്പർ ഇങ്ങനെ കുറേ മടക്കിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതെ എനിക്ക് ഇത്രയും ഹാർട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടേ. ഹാർട്ട് മഴയായി, ഇതുകൊണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഗ്ലൂ ആണ്. ഏതെങ്കിലും മതി, ഫെവിക്കോളോ ഏതെങ്കിലും. ഞാനൊരു പാത്രത്തിലേക്ക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഹാർട്ടിനെ നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓർക്കുക, ഈ ഹാർട്ട് നമുക്ക് പറിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ലൈറ്റായിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഹാർട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒരു പാറ്റേൺ ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. ചുമ്മാ അവിടെ ഇവിടെ ഒട്ടിക്കണമെങ്കിലും നല്ലത് എന്തെങ്കിലും ഒരു പാറ്റേണിൽ പോവുക എന്നുള്ളതാണേ. അപ്പോൾ അതാ ഞാനങ്ങനെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ പൗഡർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഹാർട്ട് ഇല്ലാത്ത പോർഷനിലെല്ലാം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ എല്ലാം ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ താഴെയുള്ള ആ ഒരു പേപ്പറിലേക്ക് വീണോളൂ കേട്ടോ. ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം പൗഡർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗ്ലാസ് ബോട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിൽ ഒരു ബേസ് കോട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏത് കളറാണോ ഗ്ലിറ്റർ പൗഡർ എടുക്കണേ ആ കളർ തന്നെ ബേസ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ എവിടെയെങ്കിലും വീഴാതിരിക്കുകയാണെങ്കിലും ഒന്നും അതത്ര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു ഗ്യാപ്പിൽ അവിടെ നമുക്ക് പെയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ പെയിൻറ്റിൻ്റെ കളർ കാണുന്നതുകൊണ്ട് വൃത്തികേട് വരില്ല. അതാ കംപ്ലീറ്റ് ആയിട്ട് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇനി നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹാർട്ട് എവിടെയുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഗ്ലിറ്റർ പൗഡർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഗ്ലിറ്റർ പൗഡർ അധികം വിലയൊന്നുമില്ല, ചീപ്പാണ്. 5 രൂപ 10 രൂപയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിൽ പല കളേഴ്സൊക്കെ കിട്ടും കേട്ടോ. ഈ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിലും അതുപോലെ സ്റ്റേഷനറി ഷോപ്സിലും ലേഡീസ് സ്റ്റോറിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് നമ്മളിട്ട് 7 വാലന്റൈൻസ് ഡേയുടെ വീഡിയോസിൻ്റെയും ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, കാണാത്തവർ കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലിറ്റർ പൗഡർ പൊളിഞ്ഞു വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ എൻ്റെത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഗ്ലിറ്റർ പൗഡർ എല്ലാം തന്നെ അവിടെ സ്റ്റിക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് തൊടുകയാണ്, എൻ്റെ കയ്യിൽ ഈ പൗഡർ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളൊരു ചെറിയൊരു ബൗളിലോട്ട് കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഗ്ലൂവിന് 1 സ്പൂൺ വെള്ളം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ പൗഡറിൻ്റെ മേലെ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ പയ്യെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് അടിക്കണ പോലെ അടിച്ച് വിടരുത്. അങ്ങനെ ആകുമ്പോൾ ഗ്ലിറ്റർ പൗഡർ മൊത്തം നമ്മുടെ പെയിൻറ്റ് ബ്രഷിലോട്ട് പറ്റും. ഇതുപോലെ ഗ്ലൂവിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബോട്ടിലിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പയ്യെ പയ്യെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പയ്യെ ചെയ്താൽ മതി കേട്ടോ, ധൃതിയൊന്നും വെക്കണ്ട. ഗ്ലിറ്റർ പൗഡർ നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞ് ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്ലിറ്റർ പൗഡർ നമ്മുടെ ബ്രഷിൽ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉണങ്ങട്ടെ കേട്ടോ.
ഇത് ഞാനൊരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പം നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു തുള്ളി പോലെ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ പറ്റില്ല. ഇത് ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലിറ്റർ പൗഡർ അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും നീഡിലോ ഇല്ലെങ്കിൽ കത്രികയോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ആ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു പേപ്പർ ഹാർട്ടില്ലേ, അത് പിച്ചി പറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് പറിച്ചെടുക്കേണ്ടതാണ് എന്ന് ഓർത്തിട്ട് വേണം ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതുപോലെ കുത്തി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റിയത് നമ്മൾ ആക്രിലിക് പെയിൻറ് കൊടുത്തില്ലേ, ആ ഒരു ബേസ് കൊടുത്തുകൊടുത്തുള്ള ഹാർട്ടൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റി കേട്ടോ. നമ്മൾ റെഡ് കളർ ബേസ് കോട്ട് കൊടുക്കാത്ത പോർഷനിലുള്ള ഹാർട്ടെല്ലാം പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഹാർട്ടിൻ്റെ മേലെയിലെല്ലാം ഗ്ലൂ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഒന്ന് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ക്ലീനർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോട്ടണിലോ ടിഷ്യൂവിലോ എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഷൈനിങ് ആവും. പിന്നെ ഗ്ലാസ് ക്ലീനർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഒന്ന് ഗുമ്മാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പിങ്ക് കളർ സാറ്റിൻ റിബൺ ആണേ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഈ ഒരു റിബൺ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റിബൺ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, വുളൻ ത്രെഡോ എന്തെങ്കിലും നൂലൊക്കെ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ലേസ് ഉണ്ടാവില്ലേ, പഴയ ഡ്രസ്സിൽ നിന്നൊക്കെയുള്ള ലേസൊക്കെ പറിച്ചെടുത്തിട്ട് അതൊക്കെ നമുക്ക് ബോട്ടിലിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് കുറച്ചും കൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ സാറ്റൻ റിബൺ നമ്മുടെ ഈ ഒരു പിങ്കിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെഡിൻ്റെ സൈഡിലൂടെ ആ ഒരു പിങ്ക് ലൈൻസ് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഓക്കെ ആണ്, ഇത് വെച്ചിട്ട് വേണേൽ നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഗുമ്മാക്കാൻ നോക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ആക്രിപ്പെട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് ഈ പിള്ളേരുടെ ഡ്രസ്സിൽ നിന്നൊക്കെ പൊഴിഞ്ഞു വീഴേണ്ട ബട്ടൺസ്, പിന്നെ ബോയ്, എന്താ പറയുക, ചെറിയ മുത്തുമാലയൊക്കെ പൊട്ടിയതിൻ്റെ മുത്ത്, ഇതെല്ലാം എടുത്തു വെക്കണ ഒരു ബോക്സാണേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ജാൻ്റെയും ഹനാൻ്റെയും ഒക്കെ ഡ്രസ്സിൽ നിന്ന് പറഞ്ഞു പോയ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. ഏതാണോ ഓക്കെ ആവുന്നത് അത് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിയ സാധനങ്ങളും ബട്ടൺസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ച് നോക്കിയിട്ട് ഈ ഒരു റെഡ് കളറ് ബോയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടീ ലൈറ്റ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ബാറ്ററി ഉള്ള ടൈപ്പ് ഇതുപോലത്തെ ക്യാൻഡിൽസ് ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടെങ്കിൽ ആദ്യം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാം, നല്ല അടിപൊളിയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആക്കാം, പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ വെക്കാം, പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യണത് ഡേ ടൈമിലാണ് കേട്ടോ, അതാണ് അത്ര ഒരു ഗുമ്മില്ലാത്തത്. രാത്രിയിൽ ഇത് കാണാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ബെഡിൻ്റെയൊക്കെ സൈഡിലുള്ള ആ ഒരു സൈഡ് ടേബിളില്ലേ, അതിലൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോട്ട് പോന്നോട്ടെ. പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, പിശുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ നാളെ കാണാം കേട്ടോ, നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്. പിന്നെ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് കമൻസിനൊന്നും റിപ്ലൈ ചെയ്യാത്തത്, കമൻസ് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൈം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ ഈ ടൈം 3:30. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ചിരിച്ചുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.